ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണം, മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരാൾ ഒരു സൃഷ്ടിയോട് സഹായം ചോദിക്കുന്നത് മനുഷ്യനാണെങ്കിൽ അത് ജായിസും മുബാഹുമായ കാര്യമാണ്. നമ്മുടെ ശബ്ദം കേട്ടിട്ട് മനുഷ്യൻ നമ്മൾ സഹായിക്കുമെന്നുണ്ടെങ്കിൽ, അഥവാ ജിന്നുകളോട് സഹായം ചോദിക്കുന്നതെങ്കിലോ, പ്രവാചകന്റെ ജീവിതത്തിൽ യാതൊരു ഇത്തിബാവുമില്ലാത്ത കാര്യം മാത്രമല്ല, അത് ഷിർക്കിലേക്ക് വഴിവെക്കുന്ന വസീലത്ത് ഷിർക്കാണ്, അത് ഹറാമാണ്, അതാണ് ഇതിന്റെ വിധി. അതുപോലെ ഇസ്തിയാദ, കാവൽ തേടുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മൾ കാവൽ തേടുന്നു, അള്ളാഹുവിനോട് കാവൽ തേടും. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അള്ളാഹുവിനോട് കാവൽ തേടുന്നു. ചിലപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ പട്ടിയെ വളർത്തുന്നു. കാരണം എന്താ? കള്ളന്മാരെന്ന് പരാതിക്കാൻ വേണ്ടി. വീട് കാക്കാൻ വേണ്ടി പട്ടിയെ വളർത്തുന്നു. അത് ഷിർക്കാകൂ? ഈ പറയുമ്പോൾ അത് ഷിർക്കാകണ്ടേ? വീടിന്റെ കാവലിന് വേണ്ടി പട്ടി വളർത്തുന്നു, അത് ഷിർക്കാണോ? കാരണം പട്ടിയോട് നമ്മൾ പറയുന്നില്ലെങ്കിൽ, ചില പട്ടിയോട് പറഞ്ഞാൽ മനസ്സിലാവും, ആ പട്ടി നമുക്ക് വേണ്ട സേവനമൊക്കെ ചെയ്യുന്ന പട്ടിയോട് നമ്മൾ സഹായം ചോദിക്കുന്നു, ആ പട്ടി നമ്മളെ സഹായിക്കുന്നു, കടന്ന് വീടിനകത്ത് കയറാൻ സമ്മതിക്കില്ല. അപ്പൊ പട്ടി വളർത്തിയാൽ ശരിക്കാവുമോ? പോട്ടെ, സെക്യൂരിറ്റി വെച്ചാൽ ശരിക്കാവുമോ? നമ്മൾ വീട്ടിൽ നമ്മൾ ആളില്ലാത്തപ്പോഴോ ആളുള്ളപ്പോഴോ നമ്മുടെ വ്യവസായശാലകളിലോ നമ്മുടെ ഫാക്ടറികളിലോ നമ്മുടെ വീടുകളിൽ നമ്മൾ സെക്യൂരിറ്റി അറേഞ്ച് ചെയ്യുന്നു. വന്നു പോകുന്നവരുടെ എല്ലാം ഫോട്ടോ എടുക്കാൻ ക്യാമറ ഫിറ്റ് ചെയ്യുന്നു. ഇത് ശിർക്കൂരോ? ഈ മരുഭൂമിയിലെ പ്രവേശം ശിർക്കാണെങ്കിൽ പട്ടി വളർത്തലും ശിർക്കാകും, സെക്യൂരിറ്റി വയ്ക്കലും ശിർക്കാകും, ക്യാമറ ഫിറ്റ് ചെയ്യലും ശിർക്കാകും, ഇതൊക്കെ ശിർക്കാകും. അല്പം